ആ വാ ദിലീപേ, ഇരിക്ക്. ഇരിക്കാനും കിടക്കാനും ഒന്നുമല്ല വന്നത്, വിളിക്കേളെ. ഞങ്ങളുടെ കഞ്ഞുകുടി പൊട്ടിച്ച മഹാനല്ലേ, കണ്ണു നിറച്ചൊന്ന് കാണട്ടെ. ആരാടാ നിന്റെ കഞ്ഞുകുടി പൊട്ടിച്ചത്? അമ്മയ്ക്കറിയോ പുന്നാര മോൻ എന്താ ചെയ്തതെന്ന്? എന്റെ ഹോട്ടലും ഭാരം തല്ലി തകർത്തു. ദുഷ്ടന് കണ്ണുകടിയാ, കാലൻ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. അങ്ങനെയൊന്നും പറയാതെ ദിലീപേ, സ്വന്തം ചോരയല്ലേ. എന്തോ വല്ലതും പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരെയും ഇതൊക്കെ പറയാൻ. ദേ ഏട്ടന്റെ കൂടെ പുറത്തുനിന്ന് കരുതി, ഏട്ടത്തെ മേട്ട് ഞാൻ കാണുമെന്ന് കരുതണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. ഇച്ചിരി നാണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുമായിരുന്നു. കണ്ട തെരുവ് പെണ്ണുങ്ങൾക്ക് വിലസാനുള്ള ഇടമല്ല കണ്ണേറ്റ തറവാട്. എളിയച്ച നിർത്ത. വേറെ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്റെ അമ്മയോട് ഇനി സംസാരിക്കണ്ട. പറയാനുള്ളതൊക്കെ കൊച്ചേട്ടനോട് അയക്കും. ദിലീപേട്ടാ വേണ്ട, നിങ്ങളുടെ കൈമുദ്രയും തൊള്ളയും കേട്ടാ എന്റെ അമ്മ പേടിക്കും, പക്ഷെ ഞാൻ പേടിക്കില്ല. നീ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നല്ലോണം അറിയാം മുത്തശ്ശി, ആരാണെന്നുള്ള ബോധം അവർക്കൂടെ വേണം. മുത്തശ്ശി ഒന്ന് ഉപദേശിക്കൂ. നീ നിന്റെ അമ്മയെ അനുഭവിക്കും കരുതിയിരുന്നു. അനുഭവിച്ചോളാം. മടി മോളെ. സത്യത്തിൽ ഞാൻ കാരണം എൻ്റെ അനിയൻ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ്റെ ബാറിൽ അപ്പടി വ്യാജമദ്യമാണെന്നേ, അത് കഴിച്ച മനുഷ്യന് ചാവണയിലും ഭേദമല്ലേ കുപ്പി തല്ലി പൊട്ടിക്കുന്നത്? അതൊക്കെ കൊച്ചേട്ടൻ്റെ പ്രശ്നം, ഇതിൻ്റെയൊക്കെ പേരിൽ പഴി കേൾക്കുന്നതേ ഈ പാവ അമ്മയാ. ഇനി അതുണ്ടാകരുത്, കൊച്ചേട്ടൻ വാക്ക് തരണം. നടക്കില്ല. ഒരു പൊതുപ്രവർത്തകന്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, സഹിക്കണം. അതെവിടുത്തെ ന്യായം? കൊച്ചേട്ടൻ ഈ രാഷ്ട്രീയം കളിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ലോ, സ്വന്തം സുഖത്തിനല്ലേ. ഈ പാവൻ ജോലി എടുക്കുന്നോണ്ട് വീട് പട്ടിണി ഇല്ലാതെ കഴിയുന്നു മാത്രം. ദേവൂട്ടി വേണ്ട. അവള് പറയട്ടെ, നീ പറ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? കൊച്ചേട്ടൻ രാഷ്ട്രീയം നിർത്തണം. അതെ, നിർത്തു തന്നെ വേണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ജോലിക്ക് പോയി നാല് കാശുണ്ടാക്കണം. ബെസ്റ്റ്. ഈ പ്രായത്തിൽ എനിക്കെന്ത് കിട്ടാനാ? ഏറിയാ ഒരു സെക്യൂരിറ്റിക്കാരനാകാൻ പറ്റും. അതിനെന്താ കുഴപ്പം? അയ്യോ അതൊന്നും ചെയ്യണ്ട. പിന്നെന്താ വേണ്ടേ? ഈ രാഷ്ട്രീയം കളിച്ച് ജീവിതം പാഴാക്കിക്കോട്ടെ എന്നാണോ? എന്നല്ല, രാഷ്ട്രീയം കൊണ്ട് കൊച്ചേട്ടന് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ, വീട് വരെ പണയത്തിലായില്ലേ. ഓ ബ്രൂട്ടസേ, നീയും എന്നെ കൈവിട്ടോ. ഇനി അതും ഇതും പറയണ്ട. ഈ വീട്ടിലെ ഭൂരിപക്ഷ അഭിപ്രായം അതാ കൊച്ചേട്ടൻ രാഷ്ട്രീയം വിടണം. ശരിയാ, ഇന്ന് തന്നെ നീ രാജി എഴുതി കൊടുക്കണം. ഓ അടിയനൊരു അപേക്ഷയുണ്ട്, നേരം വെളുത്തിട്ട് പോരെ ഈ രാജി. മതി, ധാരാളം മതി.